എക്സലൻറ്റ് കാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് തുടങ്ങിയവർക്ക് വേണ്ടിയുള്ള ഇരുപത്തൊന്ന് കീബോർഡ് ഷോർട്ട് കട്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ആദ്യത്തെ ഷോർട്ട് കട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലുകൾ അല്ലെങ്കിൽ ഡേറ്റാ റേഞ്ചുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇത്തരം ഹൊറിസോണ്ടൽ ഹോറിസോണ്ടൽ റേഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് ഈ ഡേറ്റാ റേഞ്ചിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എ എന്ന കീ പ്രസ് ചെയ്യാം ഇവർ എൻ്റെ ഡേറ്റാ റേഞ്ച് സെലക്ട് ചെയ്യപ്പെട്ടു ഇനി ഇത്തരം ഒരു വെർട്ടിക്കൽ ഡേറ്റാ റേഞ്ച് സെലക്ട് ചെയ്യണമെന്നില്ല ഈ ഡേറ്റാ റേഞ്ചിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ എ ഇതേ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു എൻ്റെ ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ എ ഇനി ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു എൻ്റെ വർക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ബ്ലാങ്ക് സെല്ലുകളാൽ ചുറ്റപ്പെട്ട ഒരു ബ്ലാങ്ക് സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ എ ഈ ഒരു എൻ്റെ വർക്ക് ഷീറ്റ് സെലക്ട് ചെയ്യപ്പെട്ടു ഇനി ഡേറ്റ കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും ഉള്ള ഷോർട്ട് കട്ടുകൾ ഈ ഒരു എൻ്റെ ടേബിൾ കോപ്പി ചെയ്യാനായിട്ട് ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല് സെലക്ട് ചെയ്യാം കൺട്രോൾ എ എൻ്റെ ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു കൺട്രോൾ സി നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിനു ചുറ്റും ഒരു മൂവിംഗ് ബോർഡർ വന്നത് കാണാം അതിനർത്ഥം ഈ ഒരു എൻ്റെ ടേബിൾ കോപ്പി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെ കോപ്പി ചെയ്യപ്പെട്ട ഡേറ്റ എക്സലിൻ്റെ ക്ലിപ്പ് ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി കോപ്പി ചെയ്യപ്പെട്ട ഐറ്റം പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് രണ്ട് ഷോർട്ട് കട്ടുകളാണ് ഇതിനുള്ളത് അതിൽ ആദ്യത്തേത് കോപ്പി ചെയ്യപ്പെട്ട ഐറ്റം ഒരൊറ്റത്തവണ മാത്രം പേസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം എൻ്റെ കീ പ്രസ് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിൻ്റെ ഒരു കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കാണാം അതോടൊപ്പം നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിന് ചുറ്റും ഉണ്ടായിരുന്ന മൂവിംഗ് ബോർഡർ പോയി ഇനി കോപ്പി ചെയ്ത ഐറ്റം പേസ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഷോർട്ട് കട്ട് അതായത് കോപ്പി ചെയ്ത ഐറ്റം പല തവണ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കേണ്ടുന്ന ഷോട്ട് കട്ട് ഇവർ എൻ്റെ ടേബിൾ കോപ്പി ചെയ്ത് പല സെല്ലുകളിലേക്കായിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ എ എൻ്റെ ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു കൺട്രോൾ സി ടേബിളിന് ചുറ്റും വീണ്ടും മൂവിംഗ് ബോർഡർ വന്നത് കാണാം ഇനി ഏത് സെല്ലിലാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ വി കോപ്പി ചെയ്ത ടേബിൾ പേസ്റ്റ് ചെയ്യപ്പെട്ടു അതോടൊപ്പം നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിന് ചുറ്റും മൂവിങ് ബോർഡർ ഇപ്പോഴും ആക്റ്റീവാണെന്ന് കാണാം ഈ ടേബിളിൻ്റെ മറ്റൊരു കോപ്പി കൂടെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ മറ്റൊരു സെല്ല് സെലക്ട് ചെയ്യുന്നു കൺട്രോൾ വി ഇങ്ങനെ കൺട്രോൾ വി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് കോപ്പി ചെയ്ത ഐറ്റത്തിന് എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി കോപ്പി മോഡിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ എസ്കേപ്പ് എന്ന കീ പ്രസ് ചെയ്യാം മൂവിങ് ബോർഡർ പോയത് കാണാം ഇനി ഡേറ്റ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഷോട്ട് കട്ട് അതല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഷോട്ട് കട്ട് ഈ ഒരു എൻ്റെ ടേബിൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ടേബിൾ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യാം കൺട്രോൾ എ എൻ്റെ ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു കൺട്രോൾ എക്സ് വീണ്ടും സെലക്ട് ചെയ്യപ്പെട്ട ടേബിളിന് ചുറ്റും ഒരു മൂവിംഗ് ബോർഡർ വന്നത് കാണാം ഇനി ഈ ടേബിൾ എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക എൻഡർ കീ പ്രസ് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്ത ടേബിൾ മൂവ് ചെയ്യപ്പെട്ടത് കാണാം ഒന്നുകൂടെ ഈ ടേബിൾ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് കൺട്രോൾ എക്സ് എവിടെയാണോ ഈ ടേബിൾ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക കൺട്രോൾ വി ഇനി നമ്മൾ എക്സെല് പെർഫോം ചെയ്ത ആക്ഷൻസ് അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുമുള്ള ഉള്ള ഷോർട്ട് കട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്ന ടേബിളിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത ആക്ഷൻ ആ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ആ ആക്ഷൻ അണ്ടു ചെയ്യാനായിട്ട് കൺട്രോൾ സെഡ് ഇങ്ങനെ കൺട്രോൾ സെഡ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് തൊട്ട് മുമ്പത്തെ നൂറ് ആക്ഷൻസ് വരെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അൺഡു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസൽ ചെയ്ത ആക്ഷനെ റീഡു ചെയ്യാനായിട്ട് കൺട്രോൾ വൈ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക കൺട്രോൾ വൈ ഇനി സെല്ലുകൾക്ക് പലതരം ഫോർമാറ്റുകൾ അപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ ഈ കാണുന്ന സെല്ലുകളിലെ ഡേറ്റയെ ബോൾഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക കൺട്രോൾ ബി സെലക്ട് ചെയ്യപ്പെട്ട സെല്ലുകളിലെ എല്ലാ ടെക്സ്റ്റും ബോൾഡ് ഫോർമാറ്റിലേക്ക് വന്നത് കാണാം ഇറ്റാലിക് ഫോർമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കൺട്രോൾ ഐ ഡേറ്റയെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ കൺട്രോൾ യു സെലക്ട് ചെയ്യപ്പെട്ട സെല്ലുകളിലെ എല്ലാ ടെക്സ്റ്റും അണ്ടർലൈൻ ചെയ്യപ്പെട്ടത് കാണാം അടുത്തത് നമ്പർ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഈ കാണുന്ന സെല്ലുകളിലെ സംഖ്യകൾ നോക്കിയാൽ ഇവയെല്ലാം ജനറൽ ഫോർമാറ്റിലാണ് ഉള്ളതെന്ന് കാണാം ഈ സെല്ലുകൾക്ക് നമ്പർ ഫോർമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് അതായത് സംഖ്യകളെ ഡെസിമൽസോട് കൂടി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളുടെ സംഖ്യകൾക്ക് ഡെസിമൽ പ്ലേസസ് വന്നത് കാണാം ഇനി സെല്ലുകൾക്ക് കറൻസി ഫോമാറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് ഡോളർ ഡേറ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് ഹാഷ് ഇനി ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പർ കണ്ടെത്താനുള്ള ഷോർട്ട് കട്ട് ഈ വർക്ക്ഷീറ്റിൽ ഒരു പർട്ടിക്കുലർ വേർഡ് കണ്ടെത്തണമെങ്കിൽ ഉദാഹരണത്തിന് മാസ് എന്ന വേർഡ് കണ്ടെത്തണമെങ്കിൽ കൺട്രോൾ എഫ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് വന്നത് കാണാം മാസ് എന്ന് ടൈപ്പ് ചെയ്യുക ചെയ്യാം കീ പ്രസ് ചെയ്യുക മാസ് എന്ന വേർഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യപ്പെട്ടു ഇനി ഒരു പർട്ടിക്കുലർ വേർഡിനെ മറ്റൊരു വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എയ്ച്ച് ബിഡു ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു റീപ്ലേസ് ചെയ്യേണ്ടുന്ന വാക്ക് ടൈപ്പ് ചെയ്യുക എക്സലൻറ്റ് ക്യാഡ് അടുത്തത് എക്സലൻറ്റ് ക്യാഡ് എന്ന വാക്കിന് ഏത് വാക്ക് റീപ്ലേസ് ചെയ്യേണ്ടുന്നത് ആ വാക്ക് ടൈപ്പ് ചെയ്യുക അജയ് ആനന്ദ് ഓൾട്ട് എ ഇവിടെ മൂന്ന് സെല്ലുകളിലായിരുന്നു എക്സലൻറ്റ് ക്യാഡ് എന്ന വാക്കുണ്ടായിരുന്നത് അപ്പോൾ മൂന്നും അജയ് ആനന്ദ് എന്ന വാക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു ഇനി പുതിയൊരു വാക്ക്ഷീറ്റ് ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എഫ് ഇലവൺ എന്ന കീ പ്രസ് ചെയ്യാം പുതിയൊരു വാക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടത് കാണാം അടുത്തത് എക്സലിൽ നമ്മൾ ചെയ്ത വാക്ക് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഒരു വാക്ക്ബുക്കിൽ നമ്മൾ ചെയ്ത വാക്ക് സേവ് ചെയ്യാനായിട്ട് കൺട്രോൾ എസ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക ഈ വാക്ക്ബുക്കിൻ്റെ ടൈറ്റിൽ നോക്കുക ഞാൻ കൺട്രോൾ എസ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ എക്സൽ മാറി സേവ്ഡ് എന്ന വാക്ക് വന്നത് കാണാം അതിനർത്ഥം നമ്മൾ ചെയ്ത വാക്ക് സേവ് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ സേവ് ആസ് എന്ന ഡയലോഗ് ബോക്സിന് വേണ്ടി എഫ് ടോൾ എന്ന ഫംഗ്ഷൻ കീ ഉപയോഗിക്കുക ഞാൻ എഫ് ടോൾ എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുമ്പോൾ സേവ് ആസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബുക്കിനെ മറ്റൊരു പേരിലോ അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റിലോ സേവ് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ ബുക്കിനെ മറ്റൊരു പേരിൽ സേവ് ചെയ്യുന്നു ട്വൻ്റി വൺ എക്സൽ ഷോർട്ട് കട്ട്സ് ഫോർ ബിഗിനേഴ്സ് സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആക്റ്റീവ് വർക്ക്ബുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡബ്ല്യു ആക്റ്റീവ് വർക്ക്ബുക്ക് ക്ലോസ് ചെയ്യപ്പെട്ടു പുതിയൊരു വർക്ക്ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കൺട്രോൾ എൻ ആക്റ്റീവ് വർക്ക്ബുക്ക് ക്ലോസ് ചെയ്യാൻ മറ്റൊരു ഷോർട്ട് കട്ട് കൂടിയുണ്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എഫ് ഫോർ എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം ആക്റ്റീവ് വർക്ക്ബുക്ക് ക്ലോസ് ചെയ്യപ്പെട്ടു എക്സലിലെ കീബോർഡ് ഷോട്ട് കിട്ടുകയുള്ള കുറിച്ചുള്ള വീഡിയോ പ്രയാനപ്പെട്ടാണോ ആയിരിക്കുന്നു അങ്ങനെയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ